Today we are going to discuss topics from module 5 of EC208, angle modulator circuit. Angle modulation is the process by which the angle of carrier signal is changed in accordance with the instantaneous amplitude of message signal. The circuit is used for angle modulation is known as angle modulator circuit. Vary the angle of carrier either by varying the frequency or phase. In angle modulators, we have frequency or phase modulators. Angle modulation na parne enale carrier signal de angle message signal de amplitude ne anusarichittu change cheya. Adiniyana angle modulation nu paraya. Appo angle modulation la nammal rendu type parayunnathu frequency and phase. ഇപ്പോൾ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുന്നതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ, അല്ലെങ്കിൽ കാരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് വേരി ചെയ്യുന്നതെങ്കിൽ ഫേസ് മോഡുലേഷൻ. ഇനി ഇൻ ആംഗിൾ മോഡുലേറ്റേഴ്സ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആംഗിൾ മോഡുലേറ്റേഴ്സിൽ വി ഹാവ് ഫ്രീക്വൻസി ഓർ ഫേസ് മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്താണ് ആംഗിൾ മോഡുലേറ്റേഴ്സ്? സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷന്റെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, വേവ്സ് ഔട്ട്പുട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആംഗിൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ, ആംഗിൾ മോഡുലേറ്റർ സർക്യൂട്ട് എന്ന് പറയാം. അപ്പൊ ദ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ആംഗിൾ മോഡുലേഷൻ ഈസ് നോൺ ആസ് ആംഗിൾ മോഡുലേറ്റർ സർക്യൂട്ട്സ്. ഇനി എഫ് എം ജനറേഷൻ എടുക്കാം. എഫ് എം ജനറേഷൻ പറഞ്ഞാൽ നമ്മളിവിടെ ആംഗിൾ മോഡുലേഷൻ രണ്ട് ടൈപ്പ് പറഞ്ഞു, ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. നമ്മളിവിടെ പഠിക്കുന്നത് എഫ് എം ജനറേഷന്റെ മോഡുലേറ്റർ സർക്യൂട്ടുകളെ കുറിച്ചാണ്. അതിന് രണ്ട് കാറ്റഗറി, ടു കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ് ഓർ പാരാമീറ്റർ വേരിയേഷൻ മെത്തേഡ്. സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ഓർ ആംസ്ട്രോങ് മെത്തേഡ്. ഈ ഡയറക്റ്റ് മെത്തേഡ് ഓർ പാരാമീറ്റർ വേരിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾസ് ആണ് വരക്റ്റർ ഡയോഡ് മോഡുലേറ്റേഴ്സ്, എഫ് എഫ് റിയാക്റ്റൻസ് മോഡുലേറ്റേഴ്സ്, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, ഡയറക്റ്റ് എഫ് എം മോഡുലേറ്റേഴ്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡയറക്റ്റ് മെത്തേഡ് ഓർ അതിന്റെ ബേസിക് പ്രിൻസിപ്പളിനെ കുറിച്ച് മാത്രം ഇപ്പൊ ക്ലാസ് എടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് മെത്തേഡ് ഓർ പാരാമീറ്റർ വേരിയേഷൻ മെത്തേഡ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എഫ് എം ഈസ് എഫ് എം ഈസ് ഇൻ വിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ ഈസ് വേരിയഡ് ഡയറക്ട്ലി ബൈ ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ മോഡുലേറ്റിംഗ് സിഗ്നലിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ ഫ്രീക്വൻസി കാരിയറിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ കാരിയറിന്റെ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നലിൽ യൂസ് ചെയ്തിട്ട് വേരി ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് മോഡുലേഷൻ. അപ്പൊ ഡയറക്റ്റ് എഫ് എം ഇസ് ആംഗിൾ മോഡുലേഷൻ വിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ ഇസ് വേരിഡ് ഡയറക്ട്ലി ബൈ ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. വിത്ത് ഡയറക്റ്റ് എഫ് എം ദി ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ ഡയറക്റ്റ് എഫ് എമ്മില് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ഡീവിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കരിയറിന്റെ കരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അവിടെ വേരി ചെയ്യാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തൊരു പ്രൊപ്പോർഷനാണ്, മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരുന്നു കരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് ഡയറക്റ്റ് എഫ് എം എന്ന് പറയാം. അപ്പൊ ഇവിടെ ഹിയർ വൺ ബ്ലോക്ക് ഡയഗ്രം ഈസ് ഷോൺ, ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് എ മോഡുലേറ്റിംഗ് സിഗ്നൽ സോഴ്സ്, ദെൻ ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ടു ഫ്രീക്വൻസി മോഡുലേറ്റർ സർക്യൂട്ട്. ദെൻ അനദർ ഇൻപുട്ട് ഈസ് കാരിയർ വേവ്, ദെൻ ദ ഔട്ട്പുട്ട് ഈസ് എഫ് എം സിഗ്നൽ. ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് എഫ് എം ജനറേഷൻ. ഡയറക്റ്റ് ജനറേഷൻ ആസ് എ നെയിം ഇംപ്ലൈസ് ഡയറക്ട്ലി ജനറേറ്റ് എഫ് എം ഫ്രം കാരിയർ. കാരിയറിൽ നിന്ന് എഫ് എം ഡയറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ജനറേറ്റ് ചെയ്യാണ്. അപ്പൊ ഒരു സിമ്പിൾ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ സിമ്പിൾ എഫ് എം ജനറേഷൻ ഷോൺ ഫിഗർ. ഹിയർ വി യൂസ് വൺ മൈക്രോഫോൺ. മൈക്രോഫോൺ മീൻസ് മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മൈക്രോഫോണിന്റെ ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്ത് പറയാ, മെസ്സേജ് സിഗ്നൽ കിട്ടുക, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ മൈക്രോഫോണിന്റെ ഇന്നർ ഡയഗ്രാംസ് ആണ് ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും കാണിച്ചിട്ടുണ്ട്.
ഈ ഹിയർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്ന പ്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഉള്ള സർക്യൂട്ട് നമുക്ക് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയാം. ഇത് ശരിക്കും എന്തിന്റെ ഉള്ളിലുള്ളതാണ്? ഈ മൈക്രോഫോണിന്റെ ഇന്നർ സൈഡിൽ കാണുന്ന ഒരു സർക്യൂട്ട് ആണെന്ത്, ഈ ഇൻഡക്ടൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള ടാങ്ക് സർക്യൂട്ട്. ഇനി അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്? ഒരു എൽ സി ഓസിലേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ എൽ സി ഓസിലേറ്റർ ആണ് ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കപ്പാസിറ്റൻസ് നമ്മുടെ മെസ്സേജ് സൗണ്ട് വേവ് ഈ കപ്പാസിറ്റർ ഈ മൈക്രോഫോണിലേക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. മൈക്രോഫോണിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പറഞ്ഞാല് അതിന്റെ ഇന്നറിലുള്ള കപ്പാസിറ്ററിന്റെ പ്ലേറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ ഇതിന്റെ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് സിഗ്നൽസ് സൗണ്ട് വേവ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഈ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പൊ ആ വേരിയേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ കാരിയറിന്റെ ഫ്രീക്വൻസിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ സൗണ്ട് വേവിന്റെ മോഡുലേഷൻ കൂടിയ ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗത്ത് കാരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടി നിൽക്കും. കുറഞ്ഞ ഭാഗത്ത് കാരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറഞ്ഞതായിട്ടായിരിക്കും ജനറേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു എഫും ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പൊ ബേസിക് പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു മൈക്രോഫോൺ കാണിച്ചിട്ടുണ്ട്. മൈക്രോഫോണിന്റെ ഇന്നർ സൈഡിലുള്ള സർക്യൂട്ട് ആയാണ് ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യും. അപ്പൊ ഈ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് സൗണ്ട് വേവ് സ്ട്രൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ കപ്പാസിറ്റൻസിന്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. ആ വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും അങ്ങോട്ടേക്ക് വരിക, കരിയറിലേക്ക് വരിക. അപ്പൊ അതിനനുസരിച്ച് കരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഇവിടെ ഹിയർ വി യൂസ് മെസ്സേജ് സിഗ്നലിനനുസരിച്ചിട്ട് തന്നെ കരിയറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ടാങ്ക് സർക്യൂട്ട് എൽ ആൻഡ് സി ഈസ് ദ ഫ്രീക്വൻസി ഡിറ്റർമിനിങ് സെക്ഷൻ ഫോർ എ സ്റ്റാൻഡേർഡ് എൽ സി ഓസിലേറ്റർ. ദ കപ്പാസിറ്റർ മൈക്രോഫോൺ ഇസ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്ട് സൗണ്ട് എനർജി ടു മെക്കാനിക്കൽ എനർജി. ദ കപ്പാസിറ്റർ മൈക്രോഫോൺ കൺസിസ്റ്റ് ഓഫ് ടു മെറ്റൽ പ്ലേറ്റ്സ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ, വൺ ഓഫ് വിച്ച് ക്യാൻ മൂവ് ഇൻ റെസ്പോൺസ് ടു സൗണ്ട് വേവ് സ്ട്രൈക്കിംഗ് ഇറ്റ്. This causes small changes in the microphone capacitance CM. Since the microphone is a part of the parallel LC circuit that determines the frequency of the carrier oscillator. The carrier frequency oscillator varies with the amplitude of the sound wave that hit the microphone. The amount of frequency deviation depends on the amplitude of the sound waves and the rate at which the carrier frequency changes depends on the frequency of the sound waves. This is the direct FM because the oscillator frequency is changed directly by modulating signal. Magnitude of the frequency change is proportional to the amplitude of the modulating signal voltage. The carrier signal is generated by the electronic oscillator circuit. The oscillator circuit involves a parallel resonance circuit means tuned LC circuit. The frequency of oscillation of the carrier generator is given by omega C is equal to 1 by root LC. Then omega is equal to 2 pi f. Omega is equal to 2 pi f. 2 pi fc is equal to 1 by root lc. Then fc is equal to 1 by 2 pi root lc. The carrier frequency which can be made to vary according to the modulating signal if l or c vary according to the modulating signal. ഇവിടെ ഒരു ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാരിയർ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഓസിലേറ്റർ സർക്യൂട്ട് വെച്ചിട്ടാണ്. ഇത് ഓസിലേറ്റർ സർക്യൂട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? പാരലൽ റെസൊണൻസ് എൽ സി സർക്യൂട്ട് ആണുള്ളത്. അപ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ സി ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് എൽ സി ആണ്. അപ്പോൾ ഒമേഗയുടെ സ്ഥാനത്ത് നമുക്ക് 2 പൈ എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ 1 ബൈ റൂട്ട് എൽ സി. അങ്ങനെ എഫ് സിയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ റൂട്ട് എൽ സി. അപ്പൊ കാരിയർ ഫ്രീക്വൻസി വിച്ച് ക്യാൻ ബി മെയ്ഡ് അക്കോർഡിംഗ് ടു മോഡുലേറ്റിംഗ് സിഗ്നൽ. കാരിയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വേരി ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ്? അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എഫ് സി സിഗൽ ടു 1/2 റൂട്ട് എൽ സി ആണ്. നെക്സ്റ്റ് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദി ഡയറക്റ്റ് എഫ് എം
or parameter variation method. So, we first parayana endanu modulated signal analysis. Direct modulated signal la amplitude koodi bhagathu carrier signal la frequency koodna pole direct aayittulla oru signal aanu avade generate cheya. Appo angane generate cheyyanendru nammalode basics aayittu use cheyna oru microphone aanu. Aa microphone like namukku oru microphone inde output oru sound waves. So audio signal allengil message signal aayirikkum. Ee message signal de message signal vandittu microphone like vandu മൈക്രോഫോൺ ലേക്ക് വരുമ്പോൾ അതിന്റെ പാർട്ട് ആയിട്ടുള്ളതാണ് എന്ത് എൽ സി സർക്യൂട്ട് എന്ന് പറയാം. അത് സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന കപ്പാസിറ്റർ ആണ്. അതിന്റെ ഒരു പ്ലേറ്റ് വേരിയബിൾ വേരി മൂവിംഗ് ആണ്. അപ്പോൾ കൈ സൗണ്ട് വേവ് വന്ന് ഇതിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആംബ്ലിറ്റ്യൂഡ് കൂടിയ ഭാഗത്ത് ഓസിലേറ്ററിന്റെ കരിയർ ഫ്രീക്വൻസി കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കൂടും. ആംബ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഭാഗത്ത് കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറയും. അതാണ് ഡയറക്റ്റ് എഫ് എം ഒ പാരാമീറ്റർ വേരിയേഷൻ മെത്തേഡ്. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. റിലേറ്റീവ്ലി അൺസ്റ്റേബിൾ എൽ സി ഓസിലേറ്റേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദി കരിയർ ഫ്രീക്വൻസി. നമ്മളുടെ കരിയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എൽ സി ഓസിലേറ്റേഴ്സ് ആയിരിക്കും. സം ഓട്ടോമാറ്റിക് കൺട്രോൾ സർക്യൂട്ടറി മെയിൻറ്റെയിൻ ദ കാരിയർ ഫ്രീക്വൻസി വിത്തിൻ ദ സ്റ്റെബിലിറ്റി റിക്വയർമെന്റ്സ്. അപ്പൊ നമുക്ക് സ്റ്റെബിലിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ സർക്യൂട്ടറീസ് നീഡഡ് ആയിട്ട് വരും. This type of circuit is rarely used because it's difficult to prevent carrier frequency drift. ഒരു ഡ്രിഫ്റ്റ് ഫ്രീക്വൻസി അവിടെ ഉണ്ടാവും. കാരിയർ ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ഒരു അൺവാണ്ടഡ് ഫ്രീക്വൻസി അവിടെ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു ഡ്രിഫ്റ്റ് ഫ്രീക്വൻസി വരുന്നത് കൊണ്ട് നമ്മൾ ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെയറിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൽ സി ഓസിലേറ്റേഴ്സ് നമുക്ക് ഒത്തിരി സ്റ്റേബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓട്ടോമാറ്റിക് കൺട്രോൾ, ഈ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി ഓട്ടോമാറ്റിക് കൺട്രോൾ സർക്യൂട്ടറി നീഡഡ് ആയിട്ട് വരും. പിന്നെ ഇവിടെ കരിയർ ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഇത് റെയർലിയാണ് ഈ സർക്യൂട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ ഇത്രയാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വരറ്റ ഡയോഡ് മോഡുലേറ്റേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ബേസിക്സ് മാത്രമേ പിന്നെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.